ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ വിൽക്കും. ക്രിസ്തുവിനെ കച്ചവട ചരക്കാക്കുകയും സഭകൾ കച്ചവട സ്ഥാപനങ്ങളായി തീരുകയും മതമേലധ്യക്ഷന്മാർ മുതലാളിമാരായി തീരുകയും ചെയ്ത ഈ കാലഘട്ടത്തിൽ കണ്ണു തുറന്നു തുടങ്ങിയ വിശ്വാസികൾ പ്രതികരിച്ചു തുടങ്ങുകയാണ്. വിശ്വാസികളുടെ പ്രതികരണങ്ങളിലേക്ക്. പണ്ടൊക്കെ ഞങ്ങളുടെ വീടുകളിൽ ഗ്ലാസ് പെയിൻ്റ് ചെയ്ത് ഒരു വേദവാക്യം ഉണ്ടായിരുന്നു. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും. പഴക്കം കൊണ്ട് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ സേ എന്ന അക്ഷരം മാഞ്ഞു പോകും. അപ്പോൾ അത് ഞാനും എൻ്റെ കുടുംബവും യഹോവയെ വിൽക്കും എന്നാവും. സഹോദര, ഈ തിരുമേനി എന്ന് പറഞ്ഞാൽ ആരാണ്? ഹല്ലേലൂയ. തിരുമേനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കർത്താവാണ്. വേറെ ഒരു മേനികളും ഇവിടെ നടിക്കാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ പരിശുദ്ധൻ ആരാണ്? അശുദ്ധനിൽ നിന്ന് വിശുദ്ധൻ ഉണ്ടാകുമോ? ഇല്ല. അതുകൊണ്ട് ഈ പരിശുദ്ധൻ എന്നുള്ള വാക്കുകൾ താങ്കൾ ഉപേക്ഷിക്കേണ്ട കാലം അതിക്രമിച്ചു എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവര് നമ്മുടെ കർത്താവ് പറയുന്നത് മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുള്ളവൻ, അവൻ തലമുടി പഞ്ഞി പോലെ വെളുത്തതെന്ന്, അങ്ങനെ ഉള്ള ഒരു കർത്താവിൻ്റെ സ്വരൂപം നമ്മൾ വെളിപ്പാടിൽ വായിക്കുന്നുണ്ട്. പക്ഷേ ആ കർത്താവിൻ്റെ തല മൊട്ടയടിച്ച് കർത്താവ് തലേ തുണിയിട്ടാണോ സ്വർഗത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നത്? അങ്ങനെ വചനം പറയുന്നില്ലല്ലോ എൻ്റെ പൊന്നു സഹോദര. ഈ സഭകളൊന്നും സഭ ഏതാണ്? സഭ എന്ന് പറയുന്നത് കർത്താവിൻ്റെ മണവാറ്റി സഭയാ. അതിന്ന് ഭൂമിയിലുണ്ട്. അതുള്ളത് വിശുദ്ധന്മാരാണ്. കർത്താവ് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടവർ, കർത്താവിൻ്റെ വിശുദ്ധ രക്തത്താൽ കഴുകപ്പെട്ടവർ, കർത്താവിൻ്റെ കണ്ണിൻ്റെ ദൃഷ്ടിയിൽ ഇരിക്കുന്നവരാണ് വിശുദ്ധന്മാർ. ഇവരല്ല പ്രിയ സ്നേഹിത, ഇവരെ ഇനിയും നമ്മൾ ന്യായീകരിക്കുവാൻ പാടില്ല. ഇവർ കൊള്ളക്കാരാണ്, അക്രമികളാണ്, അശുദ്ധന്മാരാണ്. ഇവർ മനുഷ്യനെ തിന്നുന്നവരാണ്. അത് നിങ്ങൾ വെളിപ്പെടുത്തേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. ഇവർ മനുഷ്യരെ കൊള്ളയടിക്കുന്നവരാണ്, മനുഷ്യരെ അടിമകളാക്കുന്നവരാണ്, നികൃഷ്ട ജീവികളെന്ന് പണ്ടൊരു ഭരണാധികാരി പറഞ്ഞതുപോലെ ഇവർ നികൃഷ്ടന്മാർ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും വാക്കിൻ്റെ പെശക് മൂലം പറഞ്ഞെങ്കിലും അത് പെശകല്ല, അത് സത്യം തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കുക. ഇവന്മാരെ ആരെയും വിശുദ്ധന്മാരെന്ന് വിളിക്കരുത്. കോട്ടിട്ട് കഴിഞ്ഞാൽ വിശുദ്ധനാകുമോ? ശരീരം കഴുകിയാൽ വിശുദ്ധനാകുമോ? അതുകൊണ്ട് നമുക്ക് മുൻപോട്ടുള്ള പോക്കിന് ഇവരുടെ പൊയ്യ് മുഖം നമുക്ക് അഴിച്ചു കാണിക്കേണ്ട കാലങ്ങൾ അതിക്രമിച്ചു കഴിഞ്ഞു. കാത്തത്തെ പൊന്മയമാക്കിയാലും കൊക്കിങ്കൽ മാണിക്യം അമുഴ്ത്തിയാലും പത്രങ്ങൾ തോറും മണി കെട്ടിയാലും കാകന് കംസപ്രഭ സംഭവിക്കാ. പൊന്നു സഹോദര, ഇതൊക്കെ കഴിഞ്ഞ കാലങ്ങളിലെ പഴഞ്ചൊല്ലൊക്കെ ഇവർക്ക് ചേരുന്നത് തന്നെയാണ്. മനസ്സിലാക്കുക. കർത്താവിൻ്റെ മണവാട്ടി സഭ എന്ന് പറയുന്നത് ഓർത്തഡോക്സോ ഇവിടെ കത്തോലിക്ക റോമൻകാരാണ് കർത്താവിനെ ക്രൂശിലേറ്റത്. മനസ്സിലായോ? അവനെ ക്രൂശിക്ക എന്ന് വിളിച്ചു പറയുകയാണ്. കൊള്ളക്കാരനെയും കൊലപാതകയും ഞങ്ങൾക്ക് വിട്ടുതാന്ന് പറഞ്ഞു. പരിശുദ്ധനായ ദൈവത്തെയാണ് ഇവർ ക്രൂശിൽ കയറ്റിയത്. മനസ്സിലാക്കണം നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ. ഇവരെ പരിശുദ്ധനെന്ന് വിളിക്കുമ്പോൾ എനിക്ക് വിറയൽ വരും. സത്യമാണ്. അതെ, ഇത് ഞാൻ കാഞ്ഞിരപ്പള്ളി എന്നാ വിളിക്കുന്നത്. ഇപ്പൊ ഇന്ന് നമ്മുടെ ഹാർദോട്ടി സാബുവിന്റെ ആ ഒരു ഇത് ഞാനിപ്പോ കണ്ടു. അവന് കഷണ്ടി മാത്രമല്ല, അവന്റെ മകക്ക് സോറിയാസിസ അതെന്ത് ചെയ്താ പ്രാർത്ഥിച്ചാ മാറുകയല്ല. എന്റെ പെങ്ങളൊക്കെ ഇവന്റെ വലിയ ആരാധകരാ. അവന്റെ മകക്ക് സോറിയാസിസ അത് മാറുകയല്ല. ഇവനൊന്നുമില്ലാതെയാണ് ഇപ്പൊ ഇഷ്ടംപോലെ കാശിപ്പായിട്ടുള്ളത്. എന്റെ പേര് മോനിച്ചന്നാ. വ്യക്തിപരമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലമലയാണ് ആർദോട്ടി സാബുവിന്റെ വീട്. ഞങ്ങൾ തമ്മിൽ പേഴ്സണലായിട്ട് ബന്ധമൊന്നുമില്ല. ഇങ്ങനെ ഈ പ്രാർത്ഥനയിലുള്ളതുകൊണ്ട് പെങ്ങളൊക്കെ അവിടുത്തെ വചന ശുശ്രൂഷകരാ. ഒത്തിരി വിശ്വാസികളുണ്ടോ? ആ ഉണ്ട്.
എന്ന് ഞാൻ എന്റെ പെങ്ങളോട് പറഞ്ഞു വിടും, ഈ സോറിയാസിസിനുള്ള പച്ചമരുന്ന് എനിക്കറിയാം, അങ്ങനെയാണെങ്കിൽ സാബിനോട് എന്റെ അടുത്ത് വാ, ഞാൻ മാറ്റി കൊടുത്ത് വിടാവെന്നും പറയും. ഞാൻ ITI ന്യൂസിലെ എല്ലാ കാര്യങ്ങളും എന്നും കാണുന്ന കൂട്ടത്തിലാണ്. എനിക്ക് പറയാൻ പറ്റാത്തത് സുനിൽ മാത്യു പറയുന്നുണ്ട്, അതിനകത്ത് വലിയ സന്തോഷമുണ്ട്. അറിഞ്ഞിരിക്കും, പക്ഷെ എനിക്ക് പറയാൻ നടത്തില്ല, പറയാനുള്ള വേദിയില്ല, പറയാനുള്ള വേദിയില്ല. ഇവരെ നമ്മുടെ കാഞ്ഞിരപ്പള്ളി രൂപത ഇവനെ കയറ്റിക്കല, അന്നേരം നമ്മുടെ വേറൊരു പള്ളിയുണ്ട് മലങ്കരപ്പള്ളി, അവിടെ പോയാണ് പുള്ളി വചനം പ്രഘോഷിക്കുക. ഇങ്ങനെ വീട് കൊല്ലമല മുക്കൂട്ടുകറിയാണ് ഇപ്പൊ പുള്ളി ചെയ്യുന്നത്, ചിറ്റടിയില് കാഞ്ഞിരപ്പള്ളി രൂപത കയറ്റിക്കല. കേട്ടികൾന്ന് പറഞ്ഞാൽ മറ്റേ അച്ഛന്മാരാണ് ഇവരിങ്ങനെ ദത്തെടുത്തിരിക്കുന്നത്. വലിയ പ്രാർത്ഥനാ സംഗതികൾ അവിടെ നടക്കുന്നുണ്ട്. കൊറോണ ആയ കാരണം ഇല്ല. കൊല്ലമലയല്ലേ ചേട്ടൻ താമസിക്കുന്നത്, അതിനടുത്താണ് ആർദ്ര സ്വാമിന്റെ വീട്. ആ ഇപ്പോഴാണ് പുള്ളി വലിയ ഇതായിട്ട് വന്നത്. നേരത്തെ ഒക്കെ ഇതൊന്നും ഇല്ലായിരുന്നു, അത്ഭുതമൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഭയങ്കര അത്ഭുതമാണെന്നാ പറയുന്നത്. പിന്നെ പുള്ളി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് അസ്ഥിക്കാ, അസ്ഥി ഒടിഞ്ഞവരെ മുഴുവൻ രക്ഷപ്പെടുത്തി വിടും പുള്ളി. ആ അങ്ങനെ ഒത്തിരി സ്പെഷ്യലൈസ് ഒക്കെ പുള്ളിക്കുണ്ട്. പ്രിയപ്പെട്ട വിശ്വാസികളെ, ആത്മീയതയെ കച്ചവടവൽക്കരിക്കുന്ന നിലവിലെ ചെയ്തികളെക്കുറിച്ചും നിങ്ങളുടെ ജ്ഞാനവും അനുഭവവും ഞങ്ങളുമായി പങ്കുവയ്ക്കുക, ഞങ്ങൾ അത് ലോകത്തെ കേൾപ്പിക്കാം. ആത്മീയാന്ധത ബാധിച്ച് നിത്യദുരിതത്തിൽ ജീവിക്കുന്നവരുടെ ഉള്ളിൽ അത് ചിലപ്പോൾ തിരിച്ചറിവിൻ്റെ വെട്ടം പകർന്നേക്കാം. ഞങ്ങളെ വിളിക്കേണ്ടുന്ന നമ്പർ താഴെ സ്ക്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി പറയാം, 9746111444. ഒരിക്കൽ കൂടി പറയാം, 9746111444. അതുപോലെ ഞങ്ങളുടെ വീഡിയോകൾ പരമാവധി ഷെയർ ചെയ്ത് നൽകുക. ITI ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായി ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ബെൽ ബട്ടണിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ ഇടുന്ന വീഡിയോ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ITI News, an eye for truth.